Hello everybody, welcome back to my channel, and I am now in the beautiful district of Coorg. Randusam mumba enikku evide or event undarunnu, so adinte bhagamayittana njan evide Coorgine or quick holiday ki vannathu. The place is absolutely stunning, the weather is amazing, and definitely Kochiyile choodakku vechu compare cheyumbum this place is heaven. Okay, raathri oru 12 degrees aanu, during the day veil undu, pakshe namukku choodunnu edukkathilla. Very very pleasant. So in the naan, ivada thamaskinda enna friend inde coffee plantation il nadakkan vendi irangirikkana. So they produce a lot of coffee here, kore pepper, and I thought you guys should check it out as well. Adinte kooda thanne ee pluck cheyina ee cherries ille, ee coffee cherries, ad engenaanu avaru process cheedittu avaru porthekku aikkunnathennu namukku kaanam. Actually I checked it out earlier and I thought you guys should see it too, which is why I'm doing this one. Good. സോ ഞാൻ ഈ നടക്കുന്ന പെർട്ടിക്കുലർ കോഫി പ്ലാന്റേഷൻ ഒരു 60-70 ഏക്കേഴ്സ് ഉണ്ട് കേട്ടോ. സോ അത് ചുറ്റും എല്ലാ ദിവസവും ഇവർ നടന്ന് അതിനെ സൂപ്പർവൈസ് ചെയ്യണം, വളരെയധികം കെയർ വേണം. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് വർക്ക് ഫോർ അസ് ടു ഗെറ്റ് ദ കോഫി ദാറ്റ് വി ഗെറ്റ്. അങ്ങനെ നിരവധി കോഫി പ്ലാന്റേഴ്സും ഫാമേഴ്സും ഒക്കെയാണ് നമ്മളുടെ കോഫി ഡ്രീംസ് പൂർത്തീകരിക്കുന്നത്. സോ ഐ തിങ്ക് വി ഡെഫിനറ്റ്ലി നീഡ് ടു സേ എ ബിഗ് താങ്ക് യു, ബിക്കോസ് വിതൗട്ട് കോഫി മോസ്റ്റ് ഓഫ് ആ മോർണിംഗ്സ് വുഡ് ബി ഇൻകംപ്ലീറ്റ് അല്ലേ. ഐ ലവ് മൈ കോഫി, ഐ എം ഷുവർ യു ലവ് യുവർ കോഫി. ആൻഡ് ടുഡേ ഈ കോഫി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ചുറ്റും കാണുന്നത് ഇതാ, ഇതൊക്കെ കോഫി പ്ലാന്റ്സ് ആണ് കേട്ടോ. സീ ഓൾ ഓഫ് ദിസ് ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ഇറ്റ്. മിക്കവാറും ഞാനിവിടെ നടന്നായിരുന്നു, ഐ വിൽ ഗെറ്റ് ലോസ്റ്റ് ബിക്കോസ് ഐ ഹാവ് നോ ഐഡിയ വിച്ച് വേ ഹാവ് കം, ബട്ട് എന്തായാലും നോക്കാം നമുക്ക്. ആൻഡ് അതിൻ്റെ കൂടെ യു വിൽ ഓൾവേസ് ഫൈൻഡ് പെപ്പർ ആസ് വെൽ. സോ ഈ മരങ്ങൾ വളരുന്നത് പെപ്പറാണ്. സോ ന്യൂ ഇൻഫർമേഷൻ, ഈ കോഫി പ്ലാന്റേഷന് രണ്ട് വെറൈറ്റീസ് ഓഫ് കോഫിയാണ് അവർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. വൺ ഇസ് റോബാസ്റ്റ ആൻഡ് വൺ ഇസ് അറബിക്ക. സോ ഈ സൈഡിലൊക്കെ റോബാസ്റ്റ ആണ്, അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫെറിഡീനിയ ആൻഡ് കോൺജൻസി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, ഐ ഡോണ്ട് നോ ടൂ മച്ച്. ഫെറിഡീനിയ ഈസ് ദ ടോളർ വൺസ്, വലിയ ലീഫാണ്. ആൻഡ് കോൺജൻസി കുറച്ചുകൂടി ചെറിയ പ്ലാന്റ്സ് ആണ് വിത്ത് സ്മോളർ ലീവ്സ്. അതല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏതാണ് ഫെറിഡീനിയ ഏതാണ് കോൺജൻസി എന്ന് ഐ ഹാവ് നോ ഐഡിയ റൈറ്റ് നൗ. ഓക്കെ, സോ ഫൈനലി ഇതിൽ ഫെറിഡീനിയ ഏതാ കോൺജൻസി ഏതാന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. വിഷ്വലി എനിക്ക് കണ്ടിട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മച്ച് അറ്റ് ഓൾ, ബട്ട് for you guys, okay, so this is congency, this one, your particular plant. Okay, korchu close up panjara, see this, this is a congency, and this is peridinia idu. So they grow korchu taller, idakka kallo idokke bus kaanan very similar. Yeah, I'll show you a close up. See, കുറച്ചുകൂടെ വലിയ പ്ലാന്റ്സ് ആണ്, വേറെ ഡിഫറൻസ് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓൺലി പ്രൊഫഷണൽസ് ക്യാൻ ഐ തിങ്ക് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ ദീസ് ആർ ദ കോഫി ചെറീസ് അല്ലെങ്കിൽ കോഫി ബെറീസ്. ഇതാണ് ഇവിടുത്തെ ലേബേഴ്സ് പ്ലക്ക് ചെയ്യുന്നത്. ഇത് പ്ലക്ക് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സമയമൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ എം തിങ്കിങ് വെൻ ദേ ആർ അബൌട്ട് ദിസ് കളർ. സോ ഇതിവരെ വന്നിട്ട് ഡെയിലി ഇതിൽ പ്ലക്ക് ഇട്ട്. ഓക്കെ, സോ ദിസ് പെർട്ടിക്കുലർ ബിൽഡിംഗ് അവരുടെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയുള്ളതാണ്, അതിൻ്റെ സെറ്റപ്പാണ്. ഈ ബ്ലാക്ക് വയേഴ്സ് ഒക്കെ കണ്ടില്ലേ, ഈ ബ്ലാക്ക് പൈപ്പ്സ്, അതിലൂടെയാണ് അവരുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ഇൻഡിവിജ്വൽ സ്മോൾ ലൈൻസ് ഗോ ടു ഓൾ ദ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് അറൗണ്ട് ഇറ്റ്. ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഞാനൊരു കോഫി പ്ലാന്റേഷനിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. യാ, ആൻഡ് ഡെഫിനറ്റ്ലി ഇഫ് യു ആർ കമ്മിങ് ടു കൂർഗ് only drink coffee because the coffee here is spectacular. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ കോഫിയും പെപ്പറും മാത്രമല്ല, യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് ട്രീസ്. അതിപ്പം ഏത് ട്രീ ആണെങ്കിലും ദിസ് ഏരിയ ഇസ് കവേർഡ് ഇൻ ലൈക്ക് ലൈക്ക് നേച്ചർ. യാ, ഐ അബ്സലൂട്ട്ലി ലവ് ഇറ്റ്. ഇങ്ങോട്ടൊക്കെ മാറിയാലോ എന്ന് ചില സമയത്ത് ഇങ്ങനെയൊക്കെ വരുമ്പം ആലോചിക്കാറുണ്ട്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കും, ഐ മീൻ വേറെ ഒന്നും ചെയ്യാനില്ല, യു നോ. ആൻഡ് ഇറ്റ്സ് സോ ക്വയറ്റ്, രാത്രിയൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പം ഇറ്റ്സ് ലൈക്ക് പിൻ ഡ്രോപ്പ് സൈലൻസ്. എല്ലാവരും നേരത്തെ കിടന്നുറങ്ങുമല്ലോ, സോ നോ ടി വി വെച്ചാൽ തന്നെ ഇറ്റ്സ് വെരി disturbing for everybody else, so you'll have to be really really quiet, which is okay, which is great for a holiday. But full time I don't know when I'm going to whether that will happen. Okay,
സോ ഒബ്വിയസ്ലി ഇത്രയും അധികം യുനോ ഈ പ്ലാന്റ്സിൻ്റെ ഇടയിൽ ഏതാണ് പ്ലക്ക് ചെയ്യേണ്ടത്, ഏതാണ് ഓവർ ആയി പ്ലക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവും. സോ ഐ മാനേജ് ടു ഫൈൻഡ് 3 berries. ഓക്കെ, അതിൽ ദിസ് ഈസ് റോ എന്ന് പറഞ്ഞാൽ ഇത് ഇതുവരെ റെഡി ആയിട്ടില്ല. ഈ ഒരു കളറാണെങ്കിൽ ദേ ഡോണ്ട് പ്ലക്ക് ഇറ്റ്. ഓക്കെ, പെർഫെക്റ്റ് പിക്കിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു കളറാണ്, ലൈക്ക് പ്രോപ്പർ ചെറി റെഡ് കളർ. പക്ഷേ അത് കുറച്ചുകൂടി ഡാർക്ക് ആയാൽ, ഈ ഒരു ഷെയ്ഡ് ആയാൽ, ദെൻ ഇറ്റ്സ് ഓവർ റൈ, കൂടുതലായി പോയി. ഇത് പ്ലക്ക് ചെയ്തിട്ട് കാര്യമില്ല, അയ്യോ എൻ്റെ കയ്യിൽ നിന്നെല്ലാം വേണോ. സോ ആസ് ഐ സെഡ്, റോ നോട്ട് റെഡി യെറ്റ്, പെർഫെക്റ്റ് റൈപ്പ്, ഓവർ റൈപ്പ്, കൂടി പോയി. So these are the coffee plants flowering. ഇത് ഡ്രൈ അപ്പ് ആയിട്ട് പതുക്കെ ബെറീസ് ആവും. ഇൻട്രസ്റ്റിംഗ് പ്രോസസ്, ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. റിമെമ്പർ ഞാൻ ഇന്തോനേഷ്യയിൽ പോയപ്പം അവിടുത്തെ വളരെ പോപ്പുലർ ഡ്രിങ്ക് എന്ന് പറയുന്നത് കോപ്പി ലുവാക്കാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോഫി. നമ്മുടെ സിവെറ്റ് കാറ്റിലെ മരപ്പട്ടി ഈ കോഫി പ്ലാന്റേഷൻസിൽ വന്ന് ഈ ബെറീസ് കഴിച്ചതിന് ശേഷം ദിൽ പൂപ്പ് ഔട്ട് ദ ബീൻസ്, അതെടുത്തിട്ട് അവർ പ്രസ് ചെയ്തുണ്ടാക്കുന്ന കോഫിയാണ് കോപ്പി ലുവാക്ക്. സോ ആസ് ഐ വാസ് വാക്കിംഗ് ഇവിടെയും മറ്റൊരു ആനിമൽ ഇങ്ങനെ ഈ ബെറീസ് കഴിച്ചതിൻ്റെ ഡ്രോപ്പിംഗ്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോപ്പി ലുവാക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. സോ ലെറ്റ് മീ ഷോ യു ദിസ്. ഏതോ ഒരു ആനിമൽ വന്നിട്ട് ഈ ചെറി കഴിച്ച് കക്ക ഇട്ടതാണ്. ഇതെടുത്തിട്ടാണ് ആൾക്കാർ കോഫി ഉണ്ടാക്കുന്നത്. ഇത് ഈ സിവെറ്റ് കാറ്റ് മരപ്പട്ടി ആണ് ഇത് ചെയ്തതെങ്കിലാണ് കോപ്പിയിൽ വാക്ക് കിട്ടുക. പക്ഷെ ഐ എം ഷുവർ ഇതും കാപ്പി ആക്കാം. വാട്ട് യു സേ, ഷാൽ വി? But whatever it is, kopi luwak is very very tasty kato. I really love it. And in Indonesia nu kore packets kondu vannu, but I'm sure we can do it here too. സോ ഇതാണ് അവരുടെ നഴ്സറി. ഇവിടെയാണ് കോഫിയുടെ ബേബി പ്ലാന്റ്സും അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെയാണോ അവർ നടുന്നത് അവർ ഗ്രോ ചെയ്യുന്നത്. ഗ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പ്ലക്ക് ചെയ്തിട്ട് ദേൽ പ്ലാന്റ് ഇറ്റ് ഹിയർ, ദേൽ ഗ്രോ ഇറ്റ് ഹിയർ ആൻഡ് ദെൻ റീ പ്ലാന്റ് ഇറ്റ് ഇൻ ടു ദ പ്ലാന്റേഷൻ. ക്വൈറ്റ് എ ഡീറ്റെയിൽഡ് അപ്രോച്ച്. കോഫി ഉണ്ട്, അതുപോലെ തന്നെ അവിടെ അരക്ക് നട്ടും ഉണ്ട്. അടയ്ക്ക ഇവിടെ നിന്ന് അവർ എല്ലാ വർഷവും പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ ഒരു പ്ലാന്റേഷൻ സക്സസ്ഫുള്ളി ഓടൂ എന്നാണ് ഇവിടെ പറയുന്നത്. ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് ഡു ദാറ്റ് ഐ ഗസ്, ബട്ട് ഇഫ് യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ്, കണ്ടിന്യൂസ്ലി കീപ് പ്ലാന്റിങ്. ഞാൻ പറയുന്ന ഇൻഫർമേഷൻ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ, ഓക്കെ, ഇൻ ദ കോമെന്റ് സെക്ഷൻ. ബട്ട് എനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. സോ ഓൾ ദിസ് ഇസ് കാർഡമം, ഏലക്ക. Colorful multi technicolor pineapple, so cool. Why does it look like this? Pineapple nile അങ്ങോട്ട് കുറച്ച് ഫെർദർ നടന്നാൽ, ഞാൻ ഇന്നലെ ആക്ച്വലി കുറേ ഈ മാൻമെയ്ഡ് ലേക്സും കണ്ടു പാർട്ട് ഓഫ് ദിസ് പ്രോപ്പർട്ടി. അവിടെ ദി ഗ്രോ ലോട്ട് ഓഫ് ഫിഷ് ഇസ് വെൽ, ലൈക്ക് കാർപ്സ് ആൻഡ് മറ്റതെന്തായിരുന്നു, റോഹു, തിലാപ്പിയ, വിച്ച് ഇസ് പ്രീറ്റി കൂൾ ഇസ് വെൽ. സോ ദേ ഗോ ഫീഡിങ് എവറി ഡേ. വാവ്, some of them are big. Look at all these fish. സോ ഒരു ദിവസം ഓൾമോസ്റ്റ് ഒരു 200 kilos ആണ് ഇവിടുത്തെ ഓരോ ലേബറേഴ്സും പ്ലക്ക് ചെയ്യുന്നത്, വിച്ച് ഐ തോട്ട് വാസ് റിയലി ഹ്യൂജ് എമൗണ്ട്, യുനോ. സോ ആ 200 kilo ഓരോരുത്തരും പ്ലക്ക് ചെയ്തിട്ട് വൈകുന്നേരം അറൌണ്ട് 5 to 6 o'clock ആണ് അവരുടെ യാർഡിൽ കൊണ്ടുവരുന്നത്. അവിടെ അത് കൊണ്ടുവന്നതിന് ശേഷം ദേ സ്റ്റാർട്ട് ദ ക്ലീനിങ് പ്രോസസ്. ദാറ്റ്സ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോസസ്. ഈ ചെറീസിൽ നിന്നും അതിൻ്റെ കോഫി ബീൻസ് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു യാർഡിലെ പ്രോസസ്സസ്. ഓക്കെ, സോ ദർ ഇസ് വാഷിംഗ് ആൻഡ് ക്ലീനിങ് ആൻഡ് പൾപ്പിംഗ് ആൻഡ് ഡ്രൈയിങ്, ക്വൈറ്റ് എക്സ്റ്റെൻസീവ് processes for us to get our coffee beans in the way we like it. So ee jeep il poyittana avaru berries okke collect cheythu main neram tirichu kondu varunnathu. So ivaru coffee plantation il nina cherry okke pluck cheyidittu ivide kondu varu. So avaru pluck cheytha cherries aanu kondu varune.
ഇതാണ് ആ ഗുഡ് ക്വാളിറ്റി ചെറീസ്. ഇവിടെ കൊണ്ടുവന്ന് ആദ്യം അത് വാഷ് ചെയ്യും. ആ ഒരു മെഷീനിലാണ് അത് വാഷ് ഒക്കെ ചെയ്യുന്നത്. വാഷ് ചെയ്തതിന് ശേഷം ദ നല്ല ചെറീസ് ദേ കം ഡൗൺ ദിസ്. ചെക്ക് ദാറ്റ് ഔട്ട്. സോ കൂൾ നോ. സോ ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം അതിനെ പൾപ്പിങ്ങിന് വേണ്ടി കൊണ്ടുപോകും. ഇങ്ങനെ അങ്ങ് പോകും. ഇതിൻ്റെ പ്രോസസ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആദ്യം ചെറിയൊക്കെ പിക്ക് ചെയ്തിട്ട് അവർ യാർഡിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ആദ്യത്തെ പ്രോസസ്സ് നന്നായി വാഷ് ചെയ്യുന്നതാണ് ഞാനവിടെ കാണിച്ചു തന്നത്. അത് വാഷ് ചെയ്ത് അതിലുള്ള യുനോ ഡേർട്ടും ഡസ്റ്റും അതൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം ഫസ്റ്റ് ലെവൽ ഓഫ് പൾപ്പിങ്ങിന് പോകും. അതിൻ്റെ ഔട്ടർ ഷെല്ലൊക്കെ കളഞ്ഞ് കുറച്ച് സ്ലൈമി ആയിട്ട് വരും. പിന്നെ സെക്കൻഡ് ലെവൽ ഓഫ് പൾപ്പിങ്ങിന് പോകും. ദെൻ ഇറ്റ് ബിക്കംസ് റിയലി ക്ലീൻ ആൻഡ് നൈസ് വിച്ച് ഇസ് ദിസ്. സോ ഈ കോഫി ബീനാണ് ഡ്രൈ ചെയ്തിട്ട് ഒരു 3-4 days അവരിത് നാച്ചുറലി ഡ്രൈ ചെയ്തിട്ട് പിന്നെ ദേ വിൽ സെൻഡ് ഇറ്റ് ഓഫ് ഫോർ പ്രോസസ്സിംഗ്. സോ ദിസ് ഈസ് വാട്ട് യു ഗെറ്റ് ആസ് കോഫി ബീൻസ് ഫുള്ളി ഡ്രൈഡ് അപ്പ്. ഈ ഒരു മെഷീനിലാണ് അവരത് മെക്കാനിക്കലി ഡ്രൈ ചെയ്യുന്നത്. ഫയർ വുഡ് ഇട്ടിട്ട് ഹീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ബീൻസ് ഇങ്ങനെ വെക്കും. സോ ദാറ്റ് ഗെറ്റ് ഡ്രൈഡ് ഇസ് വെൽ ഇൻ കേസ് ഓഫ് റെയിൻസ് ആൻഡ് സ്റ്റഫ്. As you can see, avaru pick cheyda coffee okke ivide dry cheyidondirikkana. That's crazy, you know, look at the amount of it every day they bring in. And then the oro stages of drying il irikkuna coffee bean aanu idakke. So this is all the waste. സോ യാ, ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പ്ലാന്റേഷൻ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഐ എം ഹെഡിങ് ടു എ ന്യൂ ലൊക്കേഷൻ ടുഡേ. അതെവിടെയാണ് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അവിടെ എത്തിയിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ ഐ ഹാവ് നെവർ ബിൻ ദർ. കുറുകിയിൽ നിന്നൊരു 2-3 hours ജേർണി മാത്രമേ ഉള്ളൂ. അവിടെയും തണുപ്പാണ്, ലോട്ട്സ് ഓഫ് വൈൽഡ് ലൈഫ് ഉണ്ട്. സോ ഐ എം റിയലി ഹോപ്പിംഗ് ടു സീ സം ആനിമൽസ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ് വൺ. ഇറ്റ്സ് ഗോയിങ് ടു ബി കമ്മിങ് വെരി സൂൺ. ഇൻ ദ മീൻ ടൈം, ഇറ്റ്സ് ടാറ്റാ, ബൈ ബൈ ഫ്രം കൂർഗ് ആൻഡ് ദിസ് വണ്ടർഫുൾ കോഫി പെപ്പർ പ്ലാന്റേഷൻ. Oh yeah, and don't forget to like, share and subscribe to my videos. Future upload notifications venamengil, you know what to do, hit on the bell icon. That's all. Ta da.